ഞാൻ സംസുദ്ദീൻ അൽസലാമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഐഡിയ ഫാക്ടറി നയൻറ്റി നയൻ നടത്തുന്ന ഐ സൊല്യൂഷൻ വെർച്വൽ കോൺഫറൻസിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാൻഡേർഡ് സെയിൽസ് പ്രോസസ്സ് എന്നുള്ളതാണ് ഇത് ഞാൻ എൻ്റെ ഏകദേശം ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നുമാണ് ഞാനത് പറയുന്നത് ഇത് ഓരോ സെയിൽസ് പ്രൊഡക്റ്റിനും ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന് സെയിൽസിന് രണ്ട് ഉണ്ട് ഒന്ന് സെല്ലേഴ്സ് പേസ്പെക്റ്റീവ് രണ്ട് ബയേഴ്സ് പെർസ്പെക്റ്റീവ് ഇത് രണ്ടിലും അഞ്ച് പോയിൻ്റ് വീതമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ ഒന്ന് ബയേഴ്സ് പേഴ്സ്പെക്റ്റീവില് ഒരു അവെയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു അവെയർനെസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ബയറിന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും സെയിലർ സെല്ലർക്ക് ഒരു ലീഡാണ് ലഭിക്കുന്നത് അപ്പോൾ അതിന് ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളൊന്നെങ്കിലും ഒരു അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പയിൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടാക്കണം അപ്പോൾ ഇതിലൂടെ നമുക്ക് കുറച്ച് ലീഡ് കിട്ടും ഒരിക്കൽ ലീഡ് കിട്ടിയാൽ പിന്നെ നമ്മുടെ സെല്ലറിൻ്റെ ഉത്തരവാദിത്വം ഈ ബയറിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബയറിനെ എൻഗേജ് ചെയ്യുമ്പോൾ സെല്ലറിന് കിട്ടുന്ന ഈ ബയറിൻ്റെ ബയറിലൂടെ കിട്ടിയ ലീഡ് അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ക്വാളിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലീഡ് ഒരു പക്ഷേ ഒരു ആളുടെ പേരും മൊബൈൽ നമ്പറും മാത്രമായിരിക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് ഇത് ഇദ്ദേഹത്തിന് ആവശ്യമുള്ളതാണോ അദ്ദേഹം ഈ സമയത്ത് തന്നെയാണോ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇയാൾ തന്നെയാണോ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ ഇത് ഇയാൾ തന്നെയാണോ ഇതിന് ക്യാഷ് മുടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ഒരു ലീഡിനെ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ആ ലീഡ് കിട്ടിയ ആളെ ഒന്ന് ടെലികോളിങ്ങിലൂടെ സംസാരിച്ചിട്ട് നമുക്ക് നിന്ന് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു അവയർനെസ് വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ബയറെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് പോയിൻ്റ് വീതം ഞാൻ പറഞ്ഞു ഒന്ന് ബയർ ആസ്പെക്റ്റിൽ അവെയർനെസ് ഉണ്ടാക്കണം രണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നാൽ സെല്ലർ ആസ്പെക്റ്റിൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യണം ലീഡിനെ ക്വാളിഫൈ ചെയ്യണം ഇനി മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബയറിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം ബയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം നമ്മൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഗുണഗണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ബയർക്ക് ആ പ്രൊഡക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ബയർ ആസ്പെക്ട്സിൽ ആണ് സെല്ലർ ആസ്പെക്റ്റിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കസ്റ്റമറിന് അല്ലെങ്കിൽ ബയർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ആ കമ്മിറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ സെല്ലർ ചെയ്യേണ്ട കാര്യം നമ്മൾ കൗൺസിൽ കൗൺസിലെയ്യുക ആ ലീഡ് അല്ലെങ്കിൽ ആ ബിസിനസ് ആ സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഒരു സെയിസിൻ്റെ നാല് പ്രോസസ്സ് എന്നാൽ ഇതിൽ അഞ്ചാമത്തെ ഒരു പ്രോസസ്സുണ്ട് ഈ പ്രോസസ്സാണ് നമ്മളെ സംബന്ധത്തോളം പല ആൾക്കാരും വിട്ടുപോണതും എന്നാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് ബയറിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ അഞ്ചാമത്തെ പോയിൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് സെല്ലറിനെ സംബന്ധത്തോളം ആ പ്രൊഡക്റ്റ് ഡെലിവറി ഡെലിവറി്യുക അതല്ലെങ്കിൽ ആ സർവീസ് ഡെലിവറി ചെയ്യുക ഈ സർവീസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിലൂടെ ഈ ബയർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് അദ്ദേഹം പല ആൾക്കാരുമായി ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യുന്ന ബെനിഫിറ്റ് നമുക്ക് മറ്റൊരു സെയിലായിട്ട് കിട്ടും അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ ബിസിനസ്സുകാരും ബിസിനസ്സിൻ്റെ ഈ ആദ്യത്തെ നാല് ആസ്പെക്റ്റ് മാത്രമാണ് നോക്കാറ് ഇവിടെ അഞ്ചാമത്തെ ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മളതിൽ നമ്മൾ പറഞ്ഞതിനേക്കായും കൂടുതൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് കസ്റ്റമർ ഡിലൈറ്റ് ആവുക അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഈ കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഒരു സെയിൽസ് പ്രോസസ്സിൻ്റെ ബയേഴ്സിൻ്റെ അഞ്ച് പെർസ്പെക്റ്റീവും സെല്ലേഴ്സിൻ്റെ അഞ്ച് പെർസ്പെക്റ്റീവും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അഞ്ച് പേഴ്സ്പെക്റ്റീവും നമുക്ക് ഒരു സോഹോ സിആർഎം പോലുള്ള ഒരു സിആർഎം സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പലതും ഇത് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന് നമ്മുടെ സംബന്ധിച്ചോളം നല്ലൊരു ഐ ടി എക്സ്പേർട്ടിൻ്റെ സഹായം വേണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പേക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവണം ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ ഈ പ്രോസസ്സുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു കോവിഡ് പീരിയഡിൽ നിങ്ങളുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്ത് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നന്നായി ഉപയോഗിക്കാവുന്ന നോളജ് ഇമ്പ്രൂവ് ചെയ്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു ജയ് ഹിന്ദ്